നമസ്കാരം കല്യാൺ ജുവല്ലറിക്കെതിരെ പരാതിയുമായി സംവിധായകൻ ശ്രീകുമാർ രംഗത്ത് കല്യാൺ ജുവല്ലേസ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യ സിനിമാ സംവിധായകൻ വി എ ശ്രീകുമാർ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഡയറക്ടർ രമേശ് ചീഫ് ജനറൽ മാനേജർ ഷൈജു എന്നിവരെ പ്രതിയാക്കിയാണ് ശ്രീകുമാർ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾക്ക് പിന്നിൽ വി എ ശ്രീകുമാറാണ് എന്ന നിലയ്ക്ക് കല്യാൺ ജുവല്ലേഴ്സാണ് ആദ്യം ശ്രീകുമാറിനെതിരെ പരാതി നൽകിയത് എന്നാൽ ഈ കേസ് ആദ്യം അന്വേഷിച്ച തൃശൂർ വെസ്റ്റ് സ്റ്റേഷനും കല്യാൺ ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നീട് ഈസ്റ്റ് പോലീസും നടത്തിയ അന്വേഷണത്തിലും ശ്രീകുമാറിന് പങ്കില്ല എന്ന് വ്യക്തമായി കേസിൽ നൽകിയ കുറ്റപത്രത്തിൽ ശ്രീകുമാറിന്റെ പേര് ഇല്ല എന്നാണ് കണ്ടെത്തൽ ശ്രീകുമാറിനെ കേസിൽ അനാവശ്യമായി വാർത്തകൾ പ്രചരിപ്പിച്ചത് ഗൂഢാലോചനയാണ് എന്നാണ് ശ്രീകുമാറിന്റെ ആരോപണം കള്ളക്കേസ് കൊടുത്തതിന് പുറമെ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നും ശ്രീകുമാർ ആരോപിക്കുന്നുണ്ട് ഇതിന് തനിക്ക് നഷ്ടപരിഹാരം ആവശ്യമാണ് തന്റെ നല്ല പേരാണ് അവിടെ നഷ്ടമായത് തനിക്ക് ഇതുമൂലം അപകീർത്തി ഉണ്ടായി എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ശ്രീകുമാറിനെതിരെ നൽകിയ കള്ളക്കേസിലൂടെ വ്യക്തിപരമായും കരിയറിലും ഉണ്ടായ വലിയ നഷ്ടങ്ങൾ ശ്രീകുമാർ അക്കമിട്ട് നിരത്തുന്നുണ്ട് വാർത്തകൾ പറഞ്ഞതിനെ തുടർന്ന് പത്തു കോടി രൂപയോളം വരുന്ന കരാറുകൾ മുടങ്ങി കള്ളക്കേസ് നൽകിയതിൽ ക്ഷമാപണം ചോദിച്ചുകൊണ്ട് കല്യാൺ ജുവല്ലേഴ്സ് മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളിലൂടെ മാപ്പ് എഴുതി പ്രസിദ്ധീകരിക്കണമെന്നും ശ്രീകുമാർ ആവശ്യപ്പെട്ടു പേരിനും പ്രശസ്തിക്കുമുണ്ടായ അപമാനം സാമ്പത്തിക നഷ്ടം തുടങ്ങിയവ പരിഗണിച്ച് ഒരു കോടി രൂപ കല്യാൺ ശ്രീകുമാറിന് നൽകണം എന്നും നിയമ നടപടികളുടെ ആരംഭമായി അഡ്വക്കേറ്റ് പി ഗോപിനാഥ് വഴി കല്യാൺ അയച്ച വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്